പരിശുദ്ധാത്മാവ് പരിശുദ്ധ മറിയത്തിന്റെ ജീവിതത്തിൽ. മാനവകുലത്തിന്റെ മാതാവായ പരിശുദ്ധ മറിയം പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായിരുന്നു. അതുകൊണ്ടാണ് അവൾ സ്ത്രീകളിൽ അനുഗ്രഹീതയായത്. കർത്താവിന്റെ ദൂതൻ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ട ഇപ്രകാരം പറഞ്ഞു: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന് ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പരിശുദ്ധാത്മാവ് അവളുടെ മേൽ വന്നു. ദൈവത്തിന്റെ ശക്തി അവളെ ആവരണം ചെയ്തു. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെട്ടു. അങ്ങനെ മറിയം കർത്താവിന്റെ അമ്മയായി. പരിശുദ്ധാത്മാവ് നിറഞ്ഞ മറിയം തിടുക്കത്തിൽ യൂദയായിലെ മലമ്പ്രദേശത്തുള്ള തന്റെ ഇളയമ്മയെ കാണുവാൻ യാത്ര പുറപ്പെട്ടു. ഗബ്രിയേൽ മാലാഹ സക്രയോട് പ്രവചിച്ച വാക്കുകൾ നിറവേറപ്പെടാനുള്ള യാത്രയായിരുന്നു അത്. അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് ഇളയമ്മ എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. അപ്പോൾ തന്നെ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. പരിശുദ്ധ മറിയത്തിൽ നിറഞ്ഞു കവിഞ്ഞിരുന്ന പരിശുദ്ധാത്മ സാന്നിധ്യമാണ് എലിസബത്തിനെയും ഉദരത്തിലെ ശിശുവിനെയും അഭിഷേകം ചെയ്തത്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് എലിസബത്ത് ഉച്ചത്തിൽ ഉദ്ഘോഷിച്ചു: നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ, എന്റെ അടുത്തു വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? പരിശുദ്ധാത്മാവ് കൊടുത്ത പ്രവചന വരമനുസരിച്ച് എലിസബത്ത് ഉദ്ഘോഷിക്കുകയായിരുന്നു. മറിയത്തിലും എലിസബത്തിലും പ്രകടമായ പ്രവചന അഭിഷേകമാണ് അവരുടെ സ്തുതിഗീതങ്ങൾ. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതിയെന്ന് എലിസബത്ത് പറയുമ്പോൾ, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറിയവും സ്തോത്രമാലപിച്ചു. പരിശുദ്ധ അമ്മയുടെയും എലിസബത്തിന്റെയും കണ്ടുമുട്ടൽ ആത്മാഭിഷേകത്തിനും ദൈവസ്തുതി കീർത്തനത്തിനും ഇടയാക്കിയതുപോലെ നമ്മുടെ കണ്ടുമുട്ടലുകളും അഭിവാദനങ്ങളും മറ്റുള്ളവരിൽ ദൈവീകത ഉണർത്തുവാൻ പര്യാപ്തമാകണം. ആത്മാവിൽ ശക്തിപ്പെട്ട് സ്നാപകൻ വളർന്നപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഈശോയ്ക്ക് വഴിയൊരുക്കി ജനത്തെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. കാനായിലെ കല്യാണവേളയിലും കാൽവരി കുരിശൻ ചുവട്ടിലും സെഹിയോൻ മാളികയിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അത്ഭുതമായി ശക്തിയായി അഭിഷേകമായി ഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കാൽവരിയിൽ പുത്രൻ ഭരമേൽപ്പിച്ച മാതൃത്വത്തിന്റെ സംരക്ഷണ മുദ്രയുമായി അവൾ ഇന്നും സഭയോടൊത്ത് സഭയുടെ അമ്മയും രാജ്ഞിയുമായി ചരിക്കുന്നു. പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ പ്രിയമുള്ള മണവാട്ടിയായ പരിശുദ്ധ മറിയമേ, പന്തക്കുസ്ത തിരുനാളിനൊരുങ്ങുന്ന ഞങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക നിറവുണ്ടാകുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കണ്ടുമുട്ടലുകളും അഭിവാദനങ്ങളും മറ്റുള്ളവരെ ആത്മാവിൽ ഉത്തേജിപ്പിക്കുന്നതായിരിക്കുവാൻ സഹായിക്കണമേ. ആമേൻ. സുഹൃത ജപം. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ.